അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം സിബിഐക്ക് മുന്നിൽ ഹാജരാകും. ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സിബിഐ ആസ്ഥാനത്ത് പുറത്തെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. ബൽറാം നെടുങ്ങാടി, ബൽറാം രാജ്ഘട്ടിലേക്ക് എത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം സിബിഐ ആസ്ഥാനത്തേക്ക് എത്തിയോ അരവിന്ദ് കെജ്രിവാൾ? ഹാഷ്മി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സിബിഐ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാനും നിമിഷം മുമ്പാണ് അദ്ദേഹം സിബിഐ ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. വസതിയിൽ നിന്നും മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് ചോദ്യം ചെയ്യലിനായി കെജ്രിവാളും ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഡൽഹി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും അടക്കമുള്ളവർ ഒരു വാഹന വ്യൂഹമായി ഇറങ്ങിയത്. തുടർന്ന് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ച ശേഷമാണ് കെജ്രിവാളും സംഘവും സിബിഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജർ ആയിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്ന് കെജ്രിവാൾ BJP ക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും ഉന്നയിച്ചത്. ഈ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നതിന് മുമ്പായി രാവിലെ 8:30 കെജ്രിവാൾ പുറത്തുവിട്ട ട്വിറ്റർ സന്ദേശത്തിൽ കൃത്യമായി BJP യുടെ നിർദ്ദേശം തന്നെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. കൂടാതെ രാജ്യത്തിന്റെ വികസനം തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നും അത് ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല എന്നുമാണ് മാധ്യമങ്ങളെ ഇറങ്ങുന്നതിന് മുമ്പായി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും അദ്ദേഹം സമാനമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനം തടയാൻ ചില രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നു, എന്നാൽ അവരുടെ ആഗ്രഹം നടപ്പാവില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചോദ്യം ചെയ്യലിനായി വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃത്വം അദ്ദേഹത്തോട് ഒപ്പം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിബിഐ ആസ്ഥാനം വരെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ സിബിഐ ആസ്ഥാനത്തിന് പുറത്തും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ രൂപവേഷത്തിൽ എത്തിയ അക്രമികൾ ഈ അതീഖ് അഹമ്മദിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തകരെ പോലും പരിശോധിച്ച ശേഷമാണ് ഈ സിബിഐ ആസ്ഥാനത്തിന് സമീപവും കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലും എല്ലാം തന്നെ അവിടേക്ക് പ്രവേശനം അനുവദിച്ചത്. കൂടാതെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നടത്തിയിരുന്നു. കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി അതിശക്തമായ പ്രക്ഷോഭത്തിനും പ്രതിഷേധങ്ങൾക്കും ആഹ്വാനം ചെയ്തിരുന്നു. നേരത്തെ ഈ സിസോദിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കെജ്രിവാൾ ഇപ്പോൾ എന്തായാലും സിബിഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. കെജ്രിവാളിനെ അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിഗുരുതരമായ ആരോപണങ്ങളാണ് സിബിഐയുടെ കുറ്റപത്രത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സിസോദിയും കെജ്രിവാളും അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ ഗൂഢാലോചന ഈ മദ്യനയ അഴിമതിയിൽ കൃത്യമായി ഉണ്ട് എന്നാണ് സിബിഐയുടെ ആരോപണം. കൂടാതെ കേസിൽ അറസ്റ്റിലായി നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വിജയ് നായർ കെജ്രിവാളിന്റെ സ്വന്തം ആളാണ്, കെജ്രിവാളിന്റെ ബിനാമി എന്ന് വിശേഷിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും കെജ്രിവാളിന് വേണ്ടിയാണ് ഈ ദക്ഷിണേന്ത്യയിലെ മദ്യ കമ്പനികളുമായി ചർച്ച നടത്തിയത്, ഇടപെടൽ നടത്തിയത് എന്ന ആരോപണം കുറ്റപത്രത്തിലുണ്ട്. 100 കോടി രൂപയുടെ അഴിമതി ഈ കേസുമായി ബന്ധപ്പെട്ട നടന്നിട്ടുണ്ട് എന്നും അത് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുമാണ് സിബിഐയുടെ ആരോപണം. എന്നാൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സിബിഐ നടത്തിയ പരിശോധനകളിൽ റെയ്ഡുകളിൽ ഒന്നും തന്നെ 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും യാതൊരു തെളിവും ഇല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി BJP യുടെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്നുമാണ് ആം ആദ്മി പാർട്ടി ഒരുക്കുന്ന പ്രതിരോധം എന്നുള്ളത്. കെജ്രിവാൾ തന്നെ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായേക്കുമോ എന്ന ആശങ്ക, അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും പങ്കുവെച്ചത്. അത് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാർട്ടിയെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർക്കാനുള്ള ഒരു നീക്കമായിരിക്കും. ദേശീയ തലത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ മുഖമാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് പാർട്ടി വളരാൻ ശ്രമിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അഴിമതി വിരുദ്ധ മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു പാർട്ടി 10 വർഷം പൂർത്തിയാകുമ്പോൾ ആ പാർട്ടിയിലെ നിലവിലിപ്പോൾ 2 മന്ത്രിമാർ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അഴിമതി കേസിലാണ് ഇരുവരും കസ്റ്റഡിയിൽ ഉള്ളത്. അതിനൊപ്പം തന്നെ അതേ അഴിമതി കേസിൽ മുഖ്യമന്ത്രി പോലും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. എന്നാൽ അതിന്
ഒരു മറ തീർക്കുന്നതിന് കെജ്രിവാൾ കൃത്യമായി ഇന്നത്തെ തന്റെ സന്ദേശത്തിലും ശ്രമിച്ചിരുന്നു. താൻ ഒരു അഴിമതി വിരുദ്ധ സന്ദേശവുമായി എത്തിയ ആളാണ്, ഒരു പ്രമേഹ രോഗിയാണ്. താൻ 50 യൂണിറ്റോളം ഇൻസുലിൻ ഓരോ ദിവസവും സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള താൻ 10 ദിവസവും 15 ദിവസവും ഈ അഴിമതിക്കെതിരായ നിരാഹാര സമരം കിടന്നിട്ടുണ്ട്. താൻ അഴിമതിക്കാരനാണെങ്കിൽ രാജ്യത്ത് ആരും ഇപ്പൊ ബൽറാം, ഈ ബി ജെ പിയുടെ ബി ടീമാണ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബി ടീമാണ് ആം ആദ്മി പാർട്ടി എന്ന പഴി അവർ കേട്ടവരാണ്. കോൺഗ്രസ് ആണ് ഞങ്ങളുടെ എതിരാളികൾ എന്ന് പറഞ്ഞതുമാണ് അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര സർക്കാരിനെതിരെ അതിഭീകര വിമർശനങ്ങൾ അടുത്ത കാലത്ത് വരെ അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ കേൾക്കാത്തതാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്കെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ മുഖം എന്ന നിലയ്ക്ക് സ്വയം അവതരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര സർക്കാർ ഉന്നമിടുന്നു അരവിന്ദ് കെജ്രിവാളിനെ, ബി ജെ പിയോട് വഴങ്ങാനും തയ്യാറാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോ വേറൊരു രാഷ്ട്രീയം കൂടെ അവിടെ എമർജ് ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലിൽ. ബൽറാം, തീർച്ചയായും ഹാഷ്മി, അത്തരത്തിലൊരു വ്യാഖ്യാനം കൂടി കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലിന്റെ സാഹചര്യത്തിനുണ്ട്. രാജ്യത്ത് വിവിധ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ നടത്തി വരുന്ന ഒരു ഘട്ടത്തിലാണ്. ഇത് തന്നെ ഒരു പ്രധാന അജണ്ട ആയിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്ന ഒരു ദേശീയ സാഹചര്യം കൂടിയുണ്ട്. അത് ബി ആർ എസും അടക്കമുള്ള മറ്റ് പാർട്ടികളുടെ നേതാക്കളെ ഈ കേസിൽ ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നതും അത് വളർച്ച നേടുന്നതും യു പി എ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ പ്രധാന ആയുധമാക്കിക്കൊണ്ടായിരുന്നു. ഈ കേസിൽ യു പി എ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി. എന്നാൽ അവരുടെ ഈ രാഷ്ട്രീയ നയം എന്നുള്ളത് ഒരു സെന്റർ എന്നുള്ളതാണ് രാഷ്ട്രീയ നയമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല കാര്യങ്ങൾ സംബന്ധിച്ചും ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനം ആം ആദ്മി പാർട്ടി സ്വീകരിച്ചില്ല എന്നും കോൺഗ്രസിനെ തകർക്കുന്നതിന് അല്ലെങ്കിൽ കോൺഗ്രസിനെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം കൂടുതൽ ബാധിച്ചത് എന്നതുകൊണ്ട് ബി ജെ പിയുടെ ബി ടീം എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. എന്നാൽ സമീപകാലത്തായി കോൺഗ്രസ് അടക്കമുള്ള ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി കെജ്രിവാൾ സംസാരിക്കുകയും കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യ നീക്കം സജീവമായി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ എന്നുള്ളതും പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ 3 മാസത്തിനിടെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും സി ബി ഐ ചോദ്യം ചെയ്യുന്നു. കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കൂടാതെ കർണാടകയിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. പശ്ചിമ ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിയമ പോരാട്ടത്തിന് വരെ ഇറങ്ങുകയും അത് കോടതിയിൽ തിരിച്ചടി നേരിടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ ഒരു പ്രതിപക്ഷ ഐക്യം ഇക്കാര്യത്തിൽ വേണം എന്നൊരു അഭിപ്രായം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകൾക്ക് പോലും അവസരം ഒരുങ്ങുകയും തുടർന്ന് അതൊരു തെരഞ്ഞെടുപ്പ് ഐക്യത്തിലേക്ക് വരെ രാഷ്ട്രീയമായ ഒരു വിശാല സഖ്യത്തിലേക്ക് വരെ ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്ന ഘട്ടം. അതിലെ ആ ആലോചനയിലേക്ക് പോകും മുൻപ് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ പറയുകയാണ്, ഒരുപക്ഷെ ബി ജെ പി സി ബി ഐയോട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കാം, അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. അപ്പോൾ അറസ്റ്റ് ആം ആദ്മി പാർട്ടി അസ്യൂം ചെയ്യുന്നുണ്ട്. ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ അറസ്റ്റിലാണ്, ജയിലിലാണ്. ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി അറസ്റ്റിലാണ്, ജയിലിലാണ്. ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൽ സമാനമായൊരു സാഹചര്യം അടുത്ത് ഉണ്ടോ എന്ന കാര്യം ഓർമ്മയില്ല. അതാ അതിൻ്റെ ആ സർക്കാർ നാഥൻ മുഖ്യമന്ത്രി അറസ്റ്റ് ഭയം ഇപ്പോൾ ചോദ്യം ചെയ്യലിരിക്കുമ്പോൾ എത്രത്തോളം വലിയ പ്രതിസന്ധി ഡൽഹി സർക്കാർ നേരിടുന്നു. അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ബി പ്ലാൻ എന്ത് എന്നതിനെക്കുറിച്ച് ആം ആദ്മി പാർട്ടി ആലോചിച്ചിട്ടുണ്ടോ ബൽറാം? ഹാഷ്മി, തീർച്ചയായും അത്തരത്തിലുള്ള ആലോചനകൾ ആം ആദ്മി പാർട്ടിക്ക് കൂടിയേ തീരൂ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. 2 മന്ത്രിമാർ അഴിമതി കേസുകളിൽപ്പെട്ട് നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്നു. നേരത്തെ സമാനമായ സാഹചര്യം മുമ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയും
അതോടൊപ്പം തന്നെ മറ്റൊരു മന്ത്രിയും രണ്ടു പേർ ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ കേസിൽപ്പെട്ട് സമാനമായി ബംഗാളിലും രണ്ട് മന്ത്രിമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം ഡൽഹിയിലേതിന് സമാനമായ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുകയാണ് CBI. ഒരു അറസ്റ്റ് ഉണ്ടായേക്കും എന്ന സംശയം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് BJP നടത്തുന്നത് എന്ന ആരോപണം കെജ്രിവാൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്ന പ്രചരണം BJP നേതാക്കൾ നടത്തിയെന്നും അതിനർത്ഥം BJP അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം CBIക്ക് നൽകിയിരിക്കുന്നു എന്നുമാണ്. BJP അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയാൽ CBI തന്നെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് തന്നെയാണ് കെജ്രിവാളും പറഞ്ഞിരിക്കുന്നത്. അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു സംശയത്തിനപ്പുറം ആം ആദ്മി പാർട്ടി അത്തരത്തിൽ ഒരു സാഹചര്യം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ B-Plan എന്നുള്ളത് രാഷ്ട്രീയമായി ഇതിനെ പരമാവധി പ്രചരണ വിഷയമാക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ അഴിമതി തുറന്നു കാണിക്കുകയും നരേന്ദ്രമോദിക്കെതിരായി കൃത്യമായ നിലപാടെടുത്ത് അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു എന്ന് ചിത്രീകരിക്കുകയും അത് രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുക എന്നുള്ളതുമാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ളത്. ഒപ്പം തന്നെ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകാതെ അതിനെ മറികടക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളും ആം ആദ്മി പാർട്ടി ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉന്നത നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായ രണ്ട് മന്ത്രിമാരുടെ പദവികൾ ഒഴിച്ചു വിട്ടത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പകരം പുതിയ മന്ത്രിമാരെ കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു. സമാനമായി തന്നെ മുഖ്യമന്ത്രിക്ക് അത്തരമൊരു നടപടി ഉണ്ടായാലും അതിനെ മറികടക്കുന്ന രാഷ്ട്രീയമായി തന്നെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു തന്ത്രം ആം ആദ്മി പാർട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാമാണ് വിവരങ്ങൾ നൽകുന്നത്. അന്ന് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരാഞ്ജലി അർപ്പിച്ചിട്ടാണ് മനീഷ് സിസോദിയ ചോദ്യം ചെയ്യലിനായി പോയത്. അന്ന് വൈകിട്ട് മനീഷ് സിസോദിയ അറസ്റ്റിലായി. ഇതാ ഇന്ന് അതേപോലെ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരാഞ്ജലി അർപ്പിച്ച് CBI ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലിനായി പോയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. വൈകിട്ടാകുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്നു കാരണം.